ചേലക്കര മേഖലയിൽ വീണ്ടും കാട്ടാൻ ഇറങ്ങി. ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 20-ാം വാർഡ് തോന്നൂർക്കര വടക്കുമുറി പ്ലാന്റേഷൻ ഭാഗത്താണ് കാട്ടാന ഇറങ്ങിയത്. ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. വീടുകൾക്ക് സമീപമുള്ള പ്രദേശത്തെ പറമ്പിലാണ് ആന ഇറങ്ങിയത്. പട്ടികൾ കുരയ്ക്കുന്നത് കേട്ട് സമീപത്തെ വീട്ടുകാർ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ആന ഇറങ്ങിയതാണെന്ന് അറിയുന്നത്. ശേഷം ആന വനമേഖലയിലേക്ക് കയറിപ്പോവുകയാണ് ഉണ്ടായത്. പറമ്പിലെ ഒരു പന ആന കുത്തിമറിച്ചിട്ടുണ്ട്. കാട്ടാന നിലവിൽ പ്രദേശത്തെ വനമേഖലയിൽ തന്നെ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. വീടുകളുടെ അടുത്ത് കാട്ടാന ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഏറെ ഭീതിയിലാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കാട്ടാന ചേലക്കര മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. വനപാലകരും ജനപ്രതിനിധികളും സംഭവസ്ഥലം സന്ദർശിച്ചു. എനിക്ക് പറയാനുള്ളത്, ഇതൊരു കാർഷിക മേഖലയാണ്, ഒരു മലയോര പ്രദേശങ്ങളാണ്. ആ പാവപ്പെട്ട കർഷകർ ഈ ഉപജീവനം നടത്തുന്നത് ഇവിടെയുള്ള കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കൃഷി ചെയ്യുമ്പോൾ ആ കൃഷി നശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പം വീട്ടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പോലും കഴിയാത്തൊരു അവസ്ഥാവിശേഷത്തിലേക്ക് ചേലക്കരയിലെ നിവാസികൾ, തോന്നൂർക്കയിലെ നിവാസികൾ എത്തിയിരിക്കുന്നു. പക്ഷേ ഇത് ഇനി ആനറങ്ങി ഇപ്പോൾ ഫോറസ്റ്റുകാർ വന്നു, ഇനി നാളെ കുറേ ഉദ്യോഗസ്ഥർ വരും, അവർ വീക്ഷിക്കും, അതിന് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയും. ഈ പരിഹാരം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇതിന് യഥാർത്ഥത്തിൽ ഇത് പരിഹരിച്ച് ഇല്ലെങ്കിൽ ഇവിടുത്തെ പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തു എന്ന് മാത്രമല്ല, ഒരുപാട് പിന്നോക്കം പോകേണ്ട അവസ്ഥയിലേക്ക് വരും. ഈ വാഗ്ദാനം നൽകിയ പോരാ, അത് പാലിക്കണം എന്ന് മാത്രമാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയും ഈ നാട്ടുകാരൻ എന്ന നിലയും എനിക്ക് ആവശ്യപ്പെടുന്നത്.